ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാഷ് കോഡ് റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. പിന്നെ നമ്മൾ കളിക്കാൻ വന്ന വേറെ ആരുടെയും കൂടെ അല്ല, നമ്മുടെ പ്രോ കള്ളന്റെ കൂടെയാണ്. എൻ്റെ ആ മോനെ വേറെ ലെവലൊരു മാച്ച് തന്നെയാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂടാറാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കോണോട് അടിച്ചിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വേറെ ലെവൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടാകും. മാക്സിമം പറ്റുന്ന എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ പോയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എന്താണല്ലോ അമ്മമാർ നമ്മുടെ പ്രോക്കറിനെ തീർത്തിട്ടുണ്ടോ? അതിന് ശേഷം ഈ ഒരു സൈഡ് വഴി വന്ന് അടിക്കാമെന്ന് വിചാരിച്ച് കയറി വന്ന എന്നെ അമ്മമാർ ഒറ്റ വണ്ടാപ്പിൽ അങ്ങോട്ട് അടിച്ച് നോക്കാക്കി. അപ്പോൾ നമ്മുടെ റെഡ് ക്രിമിനൽ അവിടെ നിന്ന് വേറെ ലെവൽ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അതിന് ശേഷം അമ്മർക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. നോക്കിയപ്പോൾ ഇത് ഇവൻ എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇമോട്ട് ഇടാനായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞോളെ തന്നെ അവൻ എന്താണല്ലോ ഇമോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ എന്താണല്ലോ വേണ്ടിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ടീമിൽ എന്താണ് ഇനി രണ്ട് പേരുടെ ഉള്ളൂ, റെഡ് ക്രിമിനൽ അതുപോലെ തന്നെ ഈ ഒരു പ്ലെയറോടെ ഉള്ളൂ. അപ്പോൾ ഇവനെന്താണല്ലോ ഒരുത്തിനെ അഴിച്ച് നോക്കി നമ്മുടെ റെഡ് ക്രിമിനലിൻ്റെ ഗെയിം പ്ലേ കാണാമെന്ന് വിചാരിച്ചപ്പോൾ റെഡ് ക്രിമിനൽ എന്താണല്ലോ ഈ ഒരു സൈഡ് വഴി നേരെ കറങ്ങി മുകളിലോട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ടീമിൽ എന്താണ് മൂന്ന് പേരുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലെയർ ഒരുത്തിനോടെ നോക്കായി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ റെഡ് ക്രിമിനൽ ഇവിടെ ഇരുന്ന് ഒരുത്തനെ അടിച്ച് നോക്കിയത് എന്താണല്ലോ ആ ഒരു കില്ലോടെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺ വേഴ്സസ് ടു എന്ന് പറയുന്ന സിറ്റുവേഷനോട് കളി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് ക്രിമിനൽ ഈ ഒരു കളി ഫിനിഷ് ചെയ്യുമെന്ന് എന്താണല്ലോ നോക്കാം. അപ്പോൾ റെഡ് ക്രിമിനൽ നേരെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവനെന്താണല്ലോ ഇടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവർക്കിട്ട് രണ്ട് പേർക്കിട്ട് നമ്മുടെ റെഡ് ക്രിമിനൽ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്താൽ നേരെ മുകളിലോട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വോക്കോങ്ങിൻ്റെ എബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമ്മുടെ റെഡ് ക്രിമിനൽ കളിക്കുന്നുണ്ടായിരുന്നു. ഒരുത്തനെ അടിച്ച് നോക്കി ഇത് മറ്റവന് ശേഷം തൊട്ടാലൂടെ മതിയായിരുന്നു. എന്താണല്ലോ അവനെ എന്താണല്ലോ അടിക്കാനായിട്ട് പറ്റിയില്ല. നോക്കിയപ്പോൾ അവനിത് അവിടെ നിന്ന് ചിരിക്കുന്ന ആ ഒരു ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു റൗണ്ടിൽ നമുക്ക് എന്താണല്ലോ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എന്താണല്ലോ നോക്കാം. ഇനി ഈ റൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഗണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഡെസൈഡികളായിരുന്നു. ഇങ്ങനെ ആ ഒരു ഡെസൈഡികളോടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേപ്പ് ടൗണിലാണ്. അപ്പോൾ ഈ ഒരു റൗണ്ട് മാക്സിമം നമുക്ക് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ട് സ്റ്റാർട്ടിങ്ങിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്താണ് നമ്മുടെ ലൈവ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ചാനലോടെ പോയിട്ടൊന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. കാരണം അതിൽ ലൈവും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് നോക്കുക. അതിൽ റിഡീം കോഡും കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ എന്താണോ കൊടുത്തു തുടങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു ചാനലോടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്താണോ മെൻഷൻ ചെയ്ത് വെക്കുന്നതാണ്. മാക്സിമം പറ്റുന്ന എല്ലാവരും ആ ഒരു ചാനലോടെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുത്തിന് അതുവഴി ഓടുന്നുണ്ട്. ഒരു വണ്ട പിടിക്കാനായിട്ട് നോക്കി, പക്ഷേ നടന്നില്ല. ഇനിയേഷം ഞാൻ എന്താണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു എനിമിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും എന്താണ് ആ ഒരു സൈഡിൽ നിന്ന് ഒരുത്തൻ എനിക്കൊരു അടിച്ചു. അവൻ്റെ ഒരു MP5 വരുന്നു, ഞാൻ അറിഞ്ഞു പോലുമില്ല. എന്താണല്ലോ നമ്മുടെ റെഡ് ക്രിമിനൽ അവനെ അടിച്ച് നോക്കിയത് എന്നെ റിവൈവ് ചെയ്തിട്ടുണ്ട്. നോക്കിയപ്പോൾ എന്നെ ആദ്യം ഇമോട്ട് അടിച്ച് അവനായിരുന്നു. എന്താണല്ലോ അവൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇമോട്ട് അടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ എന്താണല്ലോ ഇമോട്ട് അടിച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ റെഡ് ക്രിമിനിലൂടെ എന്താണല്ലോ അടുത്തോട്ട് വന്നിട്ട് ഇമോട്ട് അടിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ പിന്നെ റെഡ് ക്രിമിനിൽ കൂടെ ഒരു ഇമോട്ടർ ഇട്ടേക്കാൻ നിർത്തി ആ ഒരു ഇമോട്ടർ ഇട്ട് നമ്മൾ അവൻ്റെ കില്ലും കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് എന്താണല്ലോ എന്താണ് ആ ഒരു MP5 എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണല്ലോ മെഡ്കിറ്റ് അടിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പ്രോക്കളനെ അതുപോലെ തന്നെ മറ്റേ ടീമിനെ അമ്മമാർ തീർത്തായിരുന്നു. ഇനി അമ്മമാർ മൂന്ന് പേരുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ റെഡ് ക്രിമിനൽ അവിടെ പോയി നോക്കായി. ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നേരെ സൈഡിൽ ഈ സൈഡ് കറങ്ങി വന്നിട്ട് ഒരുത്തിനിട്ട് വേറെ ലെവലിൽ കച്ചോട്ട് കൊടുത്ത് അവനെ അടിച്ച് നോക്കി ചെയ്തു. മറ്റവനെ അതുപോലെ തന്നെ നല്ല രീതിയിൽ കച്ചോട്ട് കൊടുത്ത് നോക്കി ചെയ്തു. ഇനി ഒരുത്തിനോടുള്ളായിരുന്നു, അവനെയും കൂടെ അടിച്ച് നോക്കി ചെയ്ത് എങ്ങനെ എങ്ങനെ എന്താണ് നമ്മൾ ആ ഒരു സ്ക്വാഡിനെ എങ്ങനെ വൈപ്പ് ചെയ്തിട്ട് എന്താണല്ലോ ഇമോട്ട് അടിച്ചിട്ട് ഷോ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഇമോട്ട് അടിച്ചവൻ്റെ കിഴപ്പൊക്കെ ഇങ്ങനെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് അതായത് മൂന്നാമത്തെ റൗണ്ടാണ്. അപ്പോൾ മൂന്നാമത്തെ ഈ ഒരു റൗണ്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഒബ്സർവേറ്ററിലാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു റൗണ്ടോടെ എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നോക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ബ്രോക്കളൻ്റെയിൽ കൊണ്ടുപോയി ഒരു MP5 ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം രണ്ട് സെറ്റ് SMG അമ്മയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഈ ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ മാക്സിമം ഈ ഒരു റൗണ്ടോടെ നമ്മൾ എന്താണല്ലോ അമ്മമാരെ അടിച്ചിട്ട് ഇമോട്ട് അടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു വഴി കറങ്ങി പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ ഈ ഒരു വഴി കറങ്ങി പോവാണ്. അപ്പോൾ നമ്മുടെ ബ്രോക്കളിനൊക്കെ ഇതിൻ്റെ മോൾ വഴി കയറുന്നുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു വഴി കറങ്ങി പോകാന്ന് വിചാരിച്ച് നേരെ ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ അമ്മമാർ എന്താണ് ഈ സൈഡ് വഴി വരുമെന്ന് അറിയത്തില്ല. എന്താണെന്ന് നോക്കാമെന്നൊക്കെ കരുതിയിട്ട് നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ എനിമീനെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താണ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത സമയത്ത് അങ്ങ് അപ്പുറമായിട്ട് ഒരുത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് അവനെ അടിച്ച് നോക്കി ചെയ്തു. പെട്ടെന്ന് തന്നെ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ആ ഒരു കില്ല് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയേഷം നേരെ എന്താണല്ലോ അടുത്ത എനിമി എവിടെയാണെന്ന് നോക്കാൻ കരുതി ഇവിടെ കയറി വന്നു. നോക്കിയപ്പോൾ നമ്മുടെ പ്രോക്കളിനായിട്ട് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണല്ലോ പ്രോക്കളിന് അവിടെ കവറിൽ നിൽക്കുവാണെന്ന് തോന്നുന്നു. അതിനുശേഷം നേരെ ഈ ഒരു സൈഡ് വഴി കയറിയിട്ട് എനിമി എവിടെയാണെന്ന് നോക്കി. നോക്കിയപ്പോൾ താഴെയായിട്ട് ഒരുത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോക്കളിന് അവിടെ ഒരുത്തിനെ അടിച്ച് നോക്കി എന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ അവനിട്ട് വേറെ ലെവലിൽ കച്ചോട്ട് കൊടുത്ത് അവനെ അടിച്ച് അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഇവനിട്ടും ജസ്റ്റ് ഇമോട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഇവനിട്ട് നമ്മൾ തിരിച്ച് ഇമോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ പ്രോക്കളിന് അവിടെ ഒരു കില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം പെട്ടെന്ന് തന്നെ എന്താണ് ഇവൻ്റെ കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇവൻ്റെ ബോക്സിന് ലൂട്ട് ചെയ്തേക്കാന്ന് കരുതിയിട്ട് ആ ഒരു ലൂട്ടൊക്കെ എടുത്തു. ഇനി ഒരു ഒറ്റ ഒരുത്തിനോടുള്ളൂ, അവൻ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കാമെന്ന് കരുതി അവനോട്ട് വേണ്ടി വെയിറ്റിംഗ് ആണ്. നോക്കിയപ്പോൾ അവൻ ഇതേ പോകുന്നു. അവനിട്ട് എന്താണ് 126 ഹെഡോ കൊടുത്തു. പക്ഷേ ആ ഒരു കില്ല ആരെങ്കിലും എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം ആ ഒരു കില്ല ആരോ എടുത്തിട്ടുണ്ടോ, നല്ല
പല രീതിയിൽ എന്താണെങ്കിലും ഞാൻ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ അടുത്ത റൗണ്ട് നമ്മൾ തന്നെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 2-1 കളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് പോഞ്ചിനോക്കിലാണ് മാക്സിമം ഈ ഒരു റൗണ്ടോടെ നമ്മൾ എടുക്കാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗണ്ണും കാര്യങ്ങളും ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. കാരണം അത്യാവശ്യമുള്ള ഗണ്ണൊക്കെ കഴിഞ്ഞ റൗണ്ടിലെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് MP40 മേടിച്ചേക്കാൻ കരുതിയിട്ട് ആ ഒരു MP40 ഒരു ഗ്ലൂവാളൂടെ എന്താണെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ഈ ഒരു റൗണ്ട് ഫൈറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു വഴി കറങ്ങി പോയിട്ട് അമ്മരെ അടിക്കാന്ന് കരുതിയിട്ട് ഞാൻ എന്താണെങ്കിലും ഈ ഒരു വഴി കറങ്ങി പോവാണ്. അപ്പോൾ നമ്മുടെ ഒരു MP40 അതുപോലെ തന്നെ M18 DCT-യിലും ഉണ്ട്. ഗ്ലൂവാളും സെറ്റാണ്. അതുപോലെ തന്നെ എന്താണ് വെസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റാണ്. അപ്പോൾ ഈ ഒരു വഴി കറങ്ങി പോകാമെന്ന് വിചാരിച്ച് നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എനിമീനൊന്നും കാണുന്നില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് കറങ്ങിപ്പോയേക്കെന്ന് വിചാരിച്ചിട്ട് നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് അവനവിടെ ഒളിച്ചിരിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കാനായിട്ട് അടിച്ചു. പക്ഷേ അവൻ ആ ഒരു ക്രോണോടെ എബിലിറ്റി ഇട്ടുകൊണ്ട് തന്നെ എന്താണ് അവനെ അടിക്കാനായിട്ട് പറ്റിയില്ല നോക്കി. അപ്പോൾ അവന്മാർ രണ്ടുപേരോടെ വന്നിട്ട് ഇമോട്ട് അടിക്കുന്നു. അപ്പോൾ എന്താണല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു കളി ഇമ്മാർക്ക് വിറ്റ് കൊടുക്കരുത്. മാക്സിമം നമ്മൾ തന്നെയാണ് ജയിക്കാനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണല്ലോ ഇമ്മാർ എൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണല്ലോ നമ്മുടെ റെഡ് ക്രിമിലൊക്കെ ആ ഒരു സൈഡ് വഴി കറങ്ങി വരുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രോക്കള്ളൻ ഇവിടെ നിന്ന് AWM സ്കോപ്പ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണല്ലോ നമ്മുടെ പ്രോക്കള്ളൻ്റെ വേറെ ലെവൽ എന്താണല്ലോ ഗെയിമിലെ കാണാമെന്ന് വിചാരിച്ച് എന്താണല്ലോ നമ്മൾ നമ്മുടെ പ്രോക്കള്ളൻ്റെ ഗെയിമിലെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോക്കള്ളൻ ഈ ഒരു സൈഡ് വഴി റഷ് ചെയ്യുന്നുണ്ടായിരുന്നു. AWM MP5 ആണ് നമ്മുടെ പ്രോക്കള്ളൻ്റെ കയ്യിലുള്ളത്. നോക്കിയപ്പോഴത്തേ എന്താണ് ഇതിൻ്റെ മുകളിൽ നമ്മുടെ പ്രോക്കള്ളൻ കയറിയ സമയത്ത് ഒരുത്തൻ അതിൻ്റെ മുകളിൽ നിൽക്കുന്നു. MP5 വെച്ച് വേറെ ലെവൽ ഹെഡ്ഷോട്ടൊക്കെ നമ്മുടെ പ്രോക്കള്ളൻ കൊടുത്തു. ഇനിയും നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു സൈഡ് വഴി വന്നിട്ട് നമ്മുടെ പ്രോക്കള്ളൻ്റെ വക വേറെ ലെവൽ ഒരു ഹെഡ്ഷോട്ടൂടെ കൊടുത്തിട്ട് എന്താണെന്ന് നമ്മുടെ പ്രോക്കള്ളൻ ആ ഒരു കളി അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3-1 എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് കളിയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരൊറ്റ റൗണ്ടോടെ ജയിക്കാനായിട്ട് പറ്റിയെങ്കിൽ നമ്മൾ എന്താണോ ഈ ഒരു കളി അങ്ങനെ ഫിനിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോക്കള്ളൻ ഒന്നും പറയാനില്ല, വേറെ ലെവൽ കളി. AWM കിട്ട് മാസ് കളിയാണ് കളിക്കുന്നത്. MP5 വെച്ച് വേറെ ലെവൽ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ എന്താണല്ലോ എന്തെങ്കിലും MAT മേടിക്കാനുള്ള പൈസ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ 3 ഗ്ലൂവാളും മേടിച്ച് MAT മേടിച്ച് വെസ്റ്റും കാര്യങ്ങളും എടുക്കാനുള്ള പൈസയൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് എല്ലാവരോടും ഇമോട്ട് ഇടുവാണ്. ഞാനും കൂടെ നിന്ന് തന്നെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു. അതിനുശേഷം എന്താണോ ഈ റൗണ്ട് ഫൈറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ റൗണ്ടോടെ ജയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കളി നമ്മുടെ പ്രോക്കളൻ്റെ കൂടെ ബുയ് അടിക്കുന്നതാണ് മാക്സിമം ഈ റൗണ്ടോടെ എടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നതാണ്. ഇനി ഇവിടെ വന്നിട്ട് എന്താണോ എനിമി എവിടെയാണെന്ന് നോക്കുവാണ്. ഇവിടെ വന്നിട്ട് എനിമീനൊന്നും കണ്ടില്ല. എനിമി ഏത് സൈഡിലാണെന്ന് അറിയത്തില്ല. എന്താണോ ഇതിലേക്ക് ഓടി നടന്ന് നോക്കുവാണ്. ഇനി ഇവിടെ വന്നപ്പോൾ നേരെ ആ ഫ്രണ്ടിലായിട്ട് ഒരുത്തം നിൽക്കുന്നുള്ളൂ തോന്നി. നോക്കിയപ്പോൾ അവൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോക്കളൻ ആ ഒരു സൈഡ് വഴി അമ്മമാരെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഈ ഒരു വഴി കയറാന്ന് കരുതി നോക്കിയ സമയത്ത് നമ്മുടെ പ്രോക്കളൻ അവിടെ നിന്ന് എന്താണ് AWM വെച്ചടിച്ച് ഒരുത്തനെ അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ എന്നെ ഇമോട്ട് അടിച്ചവനെയാണ് നമ്മുടെ പ്രോക്കളൻ വേറെ ലെവലായിട്ട് അവിടെ നോക്കി ചെയ്തത്. പെട്ടെന്ന് തന്നെ എന്നിട്ട് എന്താണെങ്കിലും ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ അവനിട്ട് ഇമോട്ട് അടിച്ച് കൊടുത്ത് ആ ഒരു കില്ല് അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ബോക്സിൽ നിന്ന് എന്താണെങ്കിലും ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. നോക്കിയപ്പോൾ അവൻ്റെ ടീംമേറ്റ് വന്ന് എനിക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് തന്നായിരുന്നു. പിന്നെ അവനെ അടിച്ച് നോക്കിയത് അങ്ങനെ 2 നോക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയപ്പോൾ ഇവിടെ വേറെ ഒരുത്തൻ അവനിട്ടും അടിക്കാനായിട്ട് നോക്കി, പക്ഷേ അടിക്കുന്നൊന്നും കൊണ്ടില്ല. നോക്കിയപ്പോൾ അവൻ നമ്മളെ പ്രോക്കളനെ അടിച്ച് നോക്കി ചെയ്തായിരുന്നു. പെട്ടെന്ന് തന്നെ എന്താണോ അവനെ അടിച്ച് നോക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രോക്കളനെ അങ്ങനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ടീമിലെ 2 നോക്ക്. അപ്പോൾ ഞാനും പ്രോക്കളനോളേ ഉള്ളൂ. അപ്പോൾ ഞാൻ 3 അടിച്ച് എന്താണല്ലോ എന്താണ് കില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഒറ്റ ഒരുത്തനെ കൂടെ അടിക്കാനായിട്ട് പറ്റിയെങ്കിൽ നമ്മൾ സ്ക്വാഡ് വൈപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ ഒരുത്തിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പി നടക്കുകയാണ്. അങ്ങനെ ഈ ഒരു ബോക്സിൽ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കണ്ടു. അപ്പോൾ ആ ഒരു ഗ്ലൂവാളൊക്കെ എടുത്തിട്ട് നമുക്ക് എവിടെയാണെന്ന് എനിമീന്ന് എന്താണല്ലോ തപ്പാന്ന് കരുതി. അതിനുശേഷം ഇതിൽ ഓടി നടന്ന് നോക്കുവാണ്. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് എന്താണോ ഒരു മെഡ്കിറ്റോടെ യൂസ് ചെയ്യാന്ന് കരുതി. ആ ഒരു മെഡ്കിറ്റോടെ യൂസ് ചെയ്ത സമയത്ത് നമ്മുടെ പ്രോക്കളനെ അവനടിച്ച് നോക്കി ചെയ്തു. എന്താണെങ്കിലും പോയി റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഒരു ഗ്ലൂവാൾ ഇട്ടിട്ട് നോക്കിയപ്പോൾ അവനത് ഈ ഒരു സൈഡ് വഴി വരുന്നു. വേറെ ലെവൽ ഒരു ഹെഡ്ഷോട്ട് കൊടുത്ത് നമ്മൾ അവനെയും കൂടെ കില്ല് ചെയ്ത് എന്താണെങ്കിലും സ്ക്വാഡ് വൈപ്പ് കളിച്ചിട്ട് എന്താണ് നമ്മൾ ഈ ഒരു എന്താണ് കളി ബൂയ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമോട്ട് അടിച്ചവൻ്റെ കിഴപ്പൊക്കെ ഇങ്ങനെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോക്കളൻ്റെ കൂടെ കളിച്ച ഈ ഒരു വേറെ ലെവൽ ഗെയിമിലെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വേറെ ലെവൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു വേറെ ലെവൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.